കെവിഎം അക്വാട്ടിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ആദ്യം തന്നെ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാണ്. വേറെ ഒന്നുകൂടെയല്ല, നമ്മുടെ ചാനലിൽ ഏകദേശം 3000 സബ്സ്ക്രൈബേഴ്സ്, 3K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതിനോട് പ്രമാണിച്ചിട്ട് ഒരു ഹെവി അല്ലെങ്കിൽ ഒരു അടിപൊളി ഗിവേ ആണ് ഇന്നത്തേത്. അപ്പോ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആണ്, എല്ലാവരും പങ്കെടുത്ത് നോക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് പല രീതിയിലുള്ള കളിയാക്കലുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ഇത്രയൊന്നും എത്തുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. 3000 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കൗണ്ട് തന്നെയാണ്. കാരണം ഈ ഒരു 3000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഹാർഡ് വർക്ക് അത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. അപ്പോ എന്തായാലും അതിനു വേണ്ടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഗിവേ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ബീറ്റാ ബ്രീഡിംഗ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഇറക്കിയിടാനായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ 3 പേരെയാണ് നമ്മൾ ഇപ്രാവശ്യം ബ്രീഡിങ്ങിന് ഇറക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള അത് ബേസിനിൽ വെള്ളവും കാര്യങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാർട്ട് 2 ആയിട്ട് വീഡിയോ വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബീറ്റാ ബ്രീഡിംഗ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാരന്റ്സിനെ ഇറക്കി വിടുന്നതാണ്. അപ്പോ എങ്ങനെയാണ് ബീറ്റയെ കണ്ടീഷൻ ചെയ്യുക എന്നുള്ള വീഡിയോ പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ബ്ലൂറിം അതുപോലെ തന്നെ ഡംബോയർ എല്ലാം ഇപ്രാവശ്യം ബ്രീഡിങ്ങിന് ഇറക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഗീവയുടെ കാര്യങ്ങളും നോക്കാം. നമ്മൾ നമ്മുടെ ചാനലില് ഗീവേനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ മുതലേ ഒരുപാട് പേര് പറഞ്ഞതായിരുന്നു മോൺസ്റ്റർ ഫിഷിനെ ഗീവേ ആയിട്ട് കൊടുക്കാന്. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും നമ്മൾ ഗീവേ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു കാണുന്ന സൈസിലുള്ള റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെയാണ്. കാരണം നിങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് അതൊരു അർത്ഥമാവത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ ഈ ഒരു കാണുന്ന റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെയാണ് നമ്മൾ ഗീവേ ആയിട്ട് തരാൻ പോകുന്നത്. ഏകദേശം ഈ ഒരു സൈസിലുള്ള റെഡ് ടെയിൽ ക്യാറ്റ് ഫിഷിനെയാണ്. ഇതിനെയല്ല വേറെ ഒന്ന് വാങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോ സിമ്പിൾ റൂൾസ് ആണ്. റൂൾസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോ റൂൾസ് വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം അത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം പറയുന്നത്. അപ്പോ ഇതിന്റെ വിജയിയെ നമ്മൾ ഏകദേശം നമ്മുടെ ചാനലിൽ 5000 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്താണ് പബ്ലിഷ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടൈമൊക്കെ നമുക്ക് ഫണ്ട് കാര്യങ്ങളും സെറ്റ് ആകത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കും. അപ്പോ ഈ ഒരു 5000 ആവുന്നതിന് മുമ്പേ ഇനിയും ഒരുപാട് ഗീവേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്ക് അറിയുന്നുണ്ടാകും നമ്മൾ ഇടക്കിടക്ക് നമ്മുടെ ചാനൽ വഴി ഗീവേയും കാര്യങ്ങളും പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ പങ്കെടുത്തു നോക്കുക, ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇതിന്റെ വിജയി എന്ന് പറയുന്നത്. അപ്പൊ ആരും പങ്കെടുക്കാനായിട്ട് മറക്കരുത്. പിന്നെ ഇതാ നമ്മുടെ ബീറ്റാ ബ്രീഡിംഗ് സീരീസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം കാര്യങ്ങളും പിടിച്ചു വെച്ചിട്ടുണ്ട്. അതില് വാഴയുടെ ഇല അതുപോലെ തന്നെ നമ്മൾ മാവിലൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കണ്ടീഷൻ ആവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, ചെറിയൊരു ബ്രൗണിഷ് കളർ ആവാൻ വേണ്ടിട്ട്. കാരണം അതിലിറങ്ങുന്ന ഇൻഫസോറിയും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനും പറ്റും, അതുപോലെ തന്നെ ഈ ഒരു വാട്ടർ നല്ല രീതിയിൽ കണ്ടീഷൻ ആയി കിടക്കുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും വരും വീഡിയോയില് ഇവരുടെ ബീറ്റാ ബ്രീഡിങ്ങിനെ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് സക്സസ് ആയി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പൊ ഇവരുടെ കുഞ്ഞുങ്ങൾ വലുതായി ബോട്ടിൽ ഇത് സെയിൽ ചെയ്യുന്നത് വരെയുള്ള അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വീഡിയോസ് വഴി ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. Thank you.
പിന്നെ അടുത്തായിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ള, ഇനി നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒന്നരാടം നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഡെയിലി രണ്ടോ മൂന്നോ ഷോർട്സും ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗീവയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഗീവയെ കുറിച്ച് പറയാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാ അച്ഛന്മാർക്കും ബൈ.